ഹലോ വ്യൂവേഴ്സ്, ഞാൻ പിന്നെ പൊട്ടറ്റ കട്ടിലിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അതിനായിട്ട് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട കുറച്ച് മല്ലിയില വേണം, പിന്നെ കുറച്ച് കാശ്മീരി മുളകുപൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അത് കാശ്മീരി മുളകുപൊടി എരിവില്ലാത്ത കാരണം ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. മറ്റ് നല്ല മുളകുപൊടിയാണെങ്കിൽ ഒരു കാൽ സ്പൂൺ എടുത്താൽ മതി. പിന്നെ മഞ്ഞപ്പൊടി ഒരു തുണ്ട് കുറച്ച് മതി. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ പച്ചമുളക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് മുളകെല്ലാം നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, ഓരോരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ അരിപ്പൊടിക്ക് പകരം റവ എടുത്താലും മതി. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചെടുത്താണ്, ഒരു മൂന്നെണ്ണം പൊടിച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതേമാതിരി മൂന്നെണ്ണം പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ രണ്ട് സ്പൂണ് ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട കുറച്ച് എണ്ണ വേണം. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പൊട്ടറ്റ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. നല്ല കൈകൊണ്ട് ഉടച്ചെടുത്താൽ നീട്ട് നല്ലപോലെ ഒന്ന് ഫോർക്കൊണ്ടാണെങ്കിൽ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. പിന്നെ കൈകൊണ്ടാണെങ്കിലും ഇങ്ങനെ ഉടച്ചെടുക്കാം. കുറേശ്ശെ ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് വേണം, നല്ലപോലെ അങ്ങനെ ഉടക്കണ്ട. വെള്ളി ഇങ്ങനെ ഉടച്ച് ഇടണം. ഉണ്ടല്ലേ കുറേശ്ശെ ഒരു ഇതുമാതിരിയുണ്ട്. അതായത് നമുക്ക് ഉടച്ചെടുക്കുമ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ ഇങ്ങനെ തിരുമ്പി തേച്ചാണ് കയ്യിൽ പിടിക്കില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പച്ചമുളക് ഇട്ട് കൊടുക്കാം, മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഈ മല്ലിയലി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ ബ്രെഡ് ക്രംസ് രണ്ട് സ്പൂണുള്ളത്. ഈ ആവശ്യമാണെങ്കിൽ നമുക്ക് ഇനി ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് റെഡിയായി. ഇനി നമുക്ക് അതിന്റെ പാകം നോക്കാം. ഇതേമാതിരി എടുക്കുമ്പോൾ കണ്ടില്ലേ, ഇതേമാതിരി ഇങ്ങനെ ഉരുട്ടാൻ പറ്റണം. കണ്ടോ, കുറച്ച് വെള്ളമാതിരി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബ്രെഡ് ക്രംസ് കൂട്ടിയാൽ മതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ഓരോന്ന് ഓരോ ഉരുളയിട്ട് ഉരുളയിട്ടിട്ട് കയ്യിൽ കുറച്ച് എണ്ണ വെക്കാക്ക്. എന്നിട്ട് ഇതിങ്ങനെ വെക്കുക, എന്നിട്ട് ഒന്നിങ്ങനെ അമുക്കി കൊടുക്കുക. ഉണ്ടോ, ഇതേമാതിരി. എന്നിട്ട് നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് വെക്കുക. അതേമാതിരി ഇറക്കുന്നത് തന്നെ ഇതുമാതിരി എടുത്തിട്ട് ഇതേമാതിരി ഉരുളയിട്ടിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. ആ ഇതേമാതിരി ഇതേമാതിരി എല്ലാം നമ്മളിങ്ങനെ പരത്തിയിട്ട് ഉണ്ടാക്കണം. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കുക. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എല്ലാം ചൂടാവട്ടെ. എണ്ണ ചൂടായി നോക്കാൻ ലേശിട്ട് നോക്കിയതാണ്. എണ്ണ ചൂടായി. ഇനി നമുക്ക് വെച്ച് ഓരോന്നായി ചൂട്. നമുക്ക് തീ ഒന്ന് ഗ്യാസ് ഒന്ന് സിമ്മിലാക്കിയിട്ട് വയ്ക്കാം. ഒരു ഭാഗം വെന്ത് കഴിഞ്ഞ് ഇനി നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ പൊട്ടറ്റോ കട്ട്ലറ്റ് റെഡിയായി. ഇനി നമുക്കിത് വാങ്ങാം. നമ്മളിത് ഉണ്ടാക്കി നോക്കുമ്പോൾ ഇത് പൊട്ടുകയാണെങ്കിൽ നമുക്ക് അതിൽ കുറച്ചും കൂടി ബ്രെഡ് ക്രംസ് കൂട്ടിയിട്ട് കുഴച്ചാൽ മതി. നമുക്ക് അടുത്തത് ഇതേമാതിരി ഇട്ട് കൊടുക്കാം.
potato cutlet ready ayi idu pettanu undaaki edukkan pattana easy aaya oru snack aanu idu ellavarum try cheythu nokkanam idu malliyila chutneyude koode kazhikkan nalladaanu malliyila chutneyude video kaanamengil adinte link njan thaazhthe description kodutittunde ellavarum try cheythu nokkanam subscribe cheyan markkarathu thank you.